ഇപ്പൊ മലയാള സിനിമ ഇറങ്ങുന്ന സിനിമകളെല്ലാം തന്നെ കാണാറുള്ള വ്യക്തിയാണ് മൃദുൽ. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളെല്ലാം തന്നെ വളരെ സീരിയസ് ടോപ്പിക് സംസാരിക്കുന്ന ത്രില്ലർ മൂഡിലുള്ള, സർവൈവൽ ത്രില്ലർ മൂഡിലുള്ള, ഇപ്പൊ എന്താ പറയുക, ടെക്നോ ഹൊറർ മൂഡിലുള്ള ഒരു വളരെ സീരിയസ് ജോണറിലുള്ള സിനിമകളാണ് കംപ്ലീറ്റ്ലി മലയാളത്തിൽ വരുന്നത്. ഒരു ഫുൾഫ്ലിഡ്ജ് ആയിട്ടുള്ള ഒരു കോമഡി സിനിമ എനിക്ക് തോന്നുന്നു നല്ലൊരു സിനിമ വന്നിട്ട് ഒരുപാട് കാലമായി. മലയാളികൾ ഇപ്പോ അല്ലെങ്കിൽ മലയാളത്തിന്റെ ഫിലിം മേക്കേഴ്സ് ഇപ്പോ പിന്തുടരുന്നത് കൂടുതലും ത്രില്ലർ അല്ലെങ്കിൽ വളരെ പിരിമുറുക്കം നിറഞ്ഞ സബ്ജക്റ്റുകളിലൂടെയാണ്. എന്തുകൊണ്ടായിരിക്കും അത്? ഒരു പടം ഹിറ്റായതിന്റെ പുറകെ ആളുകൾ പോകുന്നതാണോ അതെയോ സിനിമ എന്താ എന്തായിരിക്കും അതിന്റെ റീസൺ? ഡെഫിനറ്റ്ലി ട്രെൻഡ് റീസൺ ആണ്. ഇപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ലക്ഷണമൊത്ത ത്രില്ലറായി അല്ലെങ്കിൽ ഒരു ഒരു സക്സസ് ഉണ്ടായ അഞ്ചാം പാതിരയ്ക്ക് ശേഷം നമുക്കറിയാം ഒരുപാട് ത്രില്ലറുകൾ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ത്രില്ലറുകൾ വന്നിട്ടുണ്ട്, ആ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ട്രെൻഡ് ഇസ് എ ഫാക്ടർ, അത് ത്രില്ലറുകളുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഉണ്ട്. പിന്നെ ഒരു കഴിഞ്ഞ ഒരു ഒന്നര വർഷ കാലം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ടെസ്റ്റിംഗ് ടൈംസ് ആണ്. അപ്പം അവിടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിനിമകൾ, ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിനിമകൾക്ക് കൂടുതൽ ഒരു ട്രാക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ ആ പ്രൊജക്ടുകൾ മുന്നോട്ട് വന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു ഒരു ഇത് വരുമല്ലോ. അപ്പൊ അത് അതും ഇതിലൊരു ഫാക്ടറാണ്. ഇപ്പൊ ത്രില്ലറുകൾ ഇപ്പൊ പറഞ്ഞ പോലെ സർവൈവൽ ത്രില്ലറുകൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഒരു എൻക്ലോസ് സ്പേസിലുള്ള ത്രില്ലറുകൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ഫിലിം മേക്കിങ്ങിന്റെ ഒരു രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പമാണ്. ഐ മീൻ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പം അതൊരു വലിയ റീസൺ ആണ്, നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടം കൂടി ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നു. അപ്പം ഡെഫിനറ്റ്ലി ഞാനും ഈ പറയുന്ന ഒരു ഒരു എൻഡ് ടു എൻഡ് എന്റർടൈനർ മിസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങിയ സമയത്ത് യൂട്യൂബിലൊക്കെ പഴയ നമ്മുടെ ഒരു 90s സിനിമകൾ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ എടുത്ത് വെച്ചിരുന്ന് കാണാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടേക്ക് ഒരു പക്ഷെ ഇപ്പം നമ്മളൊരു കൈൻഡ് ഓഫ് ഒരു സാച്ചുറേഷൻ, ഇത്തരത്തിലുള്ള കുറച്ചൊരു ഡാർക്ക് മൂഡിലുള്ള സിനിമകളോട് ഒരു ഒരു സാച്ചുറേഷൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇനി ചിലപ്പം ഈ പറയുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫീൽ ഗുഡ് സിനിമകളും അല്ലെങ്കിൽ കോമഡി എന്റർടൈനേഴ്സും ഒക്കെ ഇന്നത്തെ ദിവസങ്ങളിൽ വരുന്നുണ്ടാവാം. ഒരുപാട് ചിത്രങ്ങൾ അങ്ങനെ പണിപ്പുരയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന സിറ്റുവേഷൻസ് നമ്മളെ കാര്യങ്ങൾ ചെയ്യാക്കുമെന്ന് പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം പെട്ടെന്ന് ഒരു ക്ലോസ്ഡ് സ്പേസിൽ അല്ലെങ്കിൽ പരിമിതികൾക്കുള്ളിൽ ത്രില്ലർ ചെയ്യാമെന്നായിരിക്കും ആദ്യം എല്ലാവരും ആലോചിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ ആലോചിക്കുന്നത് എങ്ങനെ ഒരു ചെറിയ സ്പേസിൽ മിനിമൽ ഇതിൽ ഒരു എന്റർടൈനർ ഉണ്ടാക്കാം എന്നുള്ളതായിരിക്കും. അപ്പം ഡാഡിയൊക്കെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുകയാണല്ലോ ഒരു ഒരു ഹ്യൂമർ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പം ഇനി അങ്ങനത്തെ സിനിമകളും ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അത് ഉണ്ടാവാൻ ഒരു റീസൺ. ട്രെൻഡ് ഇസ് ഡെഫിനറ്റ്ലി എ റീസൺ, പക്ഷെ നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടവും അതിനൊരു കാരണമാണെന്ന് തോന്നുന്നു.